ഒത്തിരി പേര് യേശുവിനെ തൊട്ടെങ്കിലും ഒരാൾ തൊട്ടപ്പോഴാണ് ഈശോ ചോദിച്ചത്, ആരാണ് എന്നെ തൊട്ടത്? കുർബാനയ്ക്ക് പോകുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പേര് പള്ളിക്കകത്ത് നിൽക്കുന്നു, അപൂർവം ചിലർ മാത്രമേ അവനെ തൊടുന്നുള്ളൂ. ഒരുപാട് പേര് പള്ളിയിൽ നിൽക്കുന്നു, ഒരുപാട് പേര് ബലിപീഠത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് ചിലരോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ, എന്നെ തൊട്ടല്ലേ എന്ന് പറയുന്നു. നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിലാണ് യേശുവിനെ തൊടുന്നതെങ്കിൽ ആർ വി റിയലി ടച്ചിങ് ഹിം? ഡു വി റിയലി ടച്ച് ഹിം? ഞാൻ ശരിക്കും തൊട്ടോ? തൊട്ടെങ്കിൽ എന്തെന്നറിയോ, അവൻ തിരിയും. ആര് തൊട്ടാലും അവൻ തിരിയും. ഈ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഹൃദയം ജ്വലിക്കുന്നെങ്കിൽ നമ്മൾ അവനെ തൊട്ടു, അവൻ തിരിഞ്ഞു എന്നുണ്ടായി. നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമ്മൾ അവനെ തൊട്ടിട്ടുമില്ല, തിരിഞ്ഞിട്ടില്ല. ഒത്തിരി പേര് യേശുവിനെ തൊട്ടെങ്കിലും ഒരാൾ തൊട്ടപ്പോഴാണ് ഈശോ ചോദിച്ചത്, ആരാണ് എന്നെ തൊട്ടത്? കുർബാനയ്ക്ക് പോകുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി പേര് പള്ളിക്കകത്ത് നിൽക്കുന്നു, അപൂർവം ചിലർ മാത്രമേ അവനെ തൊടുന്നുള്ളൂ. ഒരുപാട് പേര് പള്ളിയിൽ നിൽക്കുന്നു, ഒരുപാട് പേര് ബലിപീഠത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് ചിലരോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ, എന്നെ തൊട്ടല്ലേ എന്ന് പറയുന്നു. നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിലാണ് യേശുവിനെ തൊടുന്നതെങ്കിൽ ആർ വി റിയലി ടച്ചിങ് ഹിം? ഡു വി റിയലി ടച്ച് ഹിം? ഞാൻ ശരിക്കും തൊട്ടോ? തൊട്ടെങ്കിൽ എന്തെന്നറിയോ, ആര് തൊട്ടാലും